ഇന്നലെ തന്നെ വന്ന വാർത്തയായിരുന്നു വിജയ് ബാബുവിനെതിരെയുള്ള ബലാത്സംഗ കേസ്. നമ്മുടെ ഒരു യുവ നടിയാണ് ഇത് പ്രതികരിച്ചെത്തിയതെന്നും വിജയ് ബാബു അവരെ മാനസികമായും ശാരീരികമായും തന്നെ പീഡിപ്പിച്ചു എന്നും ഒക്കെ തന്നെ പരാതിയിൽ പറയുന്നുണ്ട്. ആ പരാതിയെ ചൂണ്ടിക്കാട്ടി തന്നെ ധാരാളം വിമർശനങ്ങൾ വിജയ് ബാബുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുമുണ്ടായിരുന്നു. മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിലൂടെ വലിയ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി തന്നെ ഇപ്പോൾ വിജയ് ബാബു മുന്നേറുകയാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന ഐരിയുടെ പേര് തന്നെ വെളിപ്പെടുത്തി അവരെ വല്ലാത്ത രീതിയിൽ മോശമായി അതിശയിപ്പിക്കുന്ന സംസാരമായിരുന്നു വിജയ് ബാബുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. വാക്കാൽ സംസാരിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു സ്ത്രീയുടെ പേരിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒക്കെ ചിന്തിച്ചില്ല. എന്നാൽ അതിന് നേരെ വിമർശനമായി മാറിയത് നടിക്കാണ്. ഇവിടെ നിന്ന് നേരെ ഈ ലൈവ് കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം അപ്പാടെ വിശ്വസിച്ച് നാട്ടുകാർ പോയത് ആ നടിയുടെ ഇൻസ്റ്റഗ്രാമിലേക്കാണ്. എന്നിട്ട് അവരുടെ ഫോട്ടോയ്ക്കും വീഡിയോസിനും ഒക്കെ തന്നെ താഴെ പോയി തെറി കമന്റും മറ്റും അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്ലാങ് അനുസരിച്ച് എയറിലായിരുന്നു താരം. കുറച്ചു നേരം ഇൻസ്റ്റഗ്രാമിലുള്ള കമന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് അവസാനം ഒരാളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത്ര കമന്റുകളായ താരത്തിന്റെ ഓരോ ഫോട്ടോയിലും മാറുകയായിരുന്നു. ഒരു പെൺകുട്ടിക്ക്, അതും യുവതലമുറയിലെ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു അനുഭവിക്കേണ്ടി വരുന്നത് വല്ലാത്ത കഷ്ടമാണ്. വിജയ്ബാബു പേരെടുത്ത് പറഞ്ഞപ്പോൾ പോലും വിജയ്ബാബു അത്തരത്തിലേക്ക് ചിന്തിച്ചില്ല. ആ പെൺകുട്ടിയെ നാട്ടുകാർ ഇങ്ങനെ കയറി ചെയ്യുമെന്നും അല്ലെങ്കിൽ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വലുതാണെന്നും വിജയ്ബാബു ചിന്തിച്ചില്ല. അയാൾ അയാളുടെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ. എന്നാൽ ആ പെൺകുട്ടി അതിനുശേഷം കുറച്ച് മണിക്കൂർ അനുഭവിച്ച സ്ട്രെസ് ഭയങ്കരമായിരുന്നു. മണിക്കൂറുകൾക്ക് മുൻപ്, അതായത് ഏകദേശം 5 മണിക്കൂറുകൾക്ക് മുൻപ്, വെളുപ്പാങ്കാലം 2 മണി 3 മണി ആയപ്പോഴേക്കും താരം താരത്തിന്റെ എല്ലാ മെസ്സേജും അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്നതും ഓഫ് ചെയ്തിട്ടിരിക്കുന്നു. ഇതേ മുന്നത്തെ സംഭവം ഉണ്ടായത് നമ്മുടെ മീനാക്ഷിക്കായിരുന്നു. മീനാക്ഷിയെ, അതായത് ദിലീപിന്റെ മകൾ മീനാക്ഷിയെ പോലെ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ താരവും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.